പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. സജി ചെറിയാൻ സൗദിയിൽ പോയി വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം അവിടെയെങ്ങും ബാങ്ക് കേട്ടില്ല പോലും. ഇത് പറഞ്ഞാൽ വിവാദമാകുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം, എന്നാലും പറയുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിവാദമുണ്ടാക്കുമെന്ന് ഉറപ്പുള്ള ഒരു പ്രസ്താവന ഈ സന്ദർഭത്തിൽ എടുത്തെറിയാൻ സജി ചെറിയാനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്പീക്കർ സഖാവ് എ എൻ ഷംസീർ തുടങ്ങിവെച്ച വിവാദം അതൊരു ചെറിയ കാര്യമല്ല. സംഘപരിവാർ ഒന്നടങ്കം അതിൻ്റെ പിന്നാലെ, പിന്നീട് ഹിന്ദുക്കൾ എല്ലാവരും എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ എൻ എസ് എസും അതേപോലെയുള്ള സംഘടനകളെല്ലാം ഒന്നിച്ച് ഇതിൻ്റെ പിന്നാലെ വരാനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുക. സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ അപ്പാടെ മാറ്റിമറിക്കുവാനുള്ള ഒരു ശ്രമവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു സമൂഹത്തെ തമസ്കരിക്കണമെങ്കിൽ അവരുടെ ചരിത്രവും പൈതൃകവും എടുത്തു മാറ്റുക എന്നതാണ് ഏറ്റവും നല്ല വഴി. അതോടൊപ്പം തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യത്തെ മുഴുവൻ ചിന്തിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വരുന്ന തലമുറയെ അത് പഠിപ്പിക്കുകയും അതിൻ്റെ വക്താക്കളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ്. സംഘപരിവാർ വളരെ ആസൂത്രിതപരമായി ഷംസീർ ഉന്നയിച്ച തരത്തിലുള്ള മിത്തുകൾ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കൂടിക്കലർത്തുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെതിരെ ശബ്ദിച്ചു എന്നതാണ് ഷംസീറിനെതിരെ തിരിയാൻ സംഘപരിവാർ ആളുകൾക്ക് ഇത്രമാത്രം ആവേശമുണ്ടാകാൻ കാരണം എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആ വിഷയം എങ്ങനെയും കത്തിച്ചു നിർത്തി ഷംസീറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും എന്നിട്ട് ആ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗൂഢശ്രമങ്ങൾ അത് സ്വാഭാവികമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇതിന് വിഘാതമുണ്ടാക്കുന്ന തരത്തിലാണ് ഈ വിവാദം വന്നപ്പോൾ രണ്ടു വശത്തും ആളുകൾ അണിനിരക്കാൻ കാരണമായത്. എങ്ങനെയെങ്കിലും ചർച്ചകൾ മാറിപ്പോകണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നു. എങ്ങനെയും ഈ വിഷയം കത്തിച്ചു നിർത്തണമെന്ന് സംഘപരിവാറും ആഗ്രഹിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഈ വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കുക എന്നിട്ട് പുതിയ ഒരു വിവാദം എടുത്ത് ഉണ്ടാക്കുക എന്ന രൂപത്തിൽ സജി ചെറിയാൻ്റെ പ്രസ്താവന വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇതത്ര നിഷ്കളങ്കമായി അദ്ദേഹം പറയുന്നതല്ല എന്ന്. ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഈ സൗദി അറേബ്യ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകൾ അതിലൂടെ താമസിക്കും, കാരണം എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികൾ. അതെ അതെ, വിശ്വാസികളാണെങ്കിൽ അവർ ഭയങ്കര തീവ്രവാദികളായിരിക്കും, കാരണം വിശ്വാസമാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പോയിടത്തോട്ടത്ത് ബാങ്ക് കൂടി കണ്ടില്ല. ഇതൊക്കെ പറഞ്ഞാൽ വിവാദമാകുന്ന കണ്ട് ഞാനൊന്നും ഉണ്ടായിരിക്കരുത്, എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളോട് വന്ന ആളോട് ചോദിച്ചത് ഇവിടെ നീ ബാങ്ക് ഇത് വിളിക്കുന്നു, ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ, ഇവിടെ പള്ളിയെല്ലാം അടുത്ത് നിൽക്കും. അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയും. എന്നെ അത്ഭുതപ്പെടുത്തി പോയി, കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്, പക്ഷേ പബ്ലിക്ലി ന്യൂസൻസ് ആണ്, അത് പാടില്ല, അത് അവരുടെ നിയമം. പക്ഷെ എല്ലാവർക്കും പള്ളിയിൽ പ്രാർത്ഥിക്കാം. കണ്ടോ, അദ്ദേഹത്തിന് അറിയാം ഇതിപ്പോ പറഞ്ഞാൽ വിവാദമാകുമെന്ന്, കാരണം ഇത് വിവാദമാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സജി ചെറിയാൻ ബാങ്ക് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണ്ട, സൗദിയിൽ ബാങ്ക് തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ലൈക്കോട്ടെ. സൗദിയിൽ അങ്ങനെ ബാങ്ക് ഇല്ലാതാകുമോ എന്നൊക്കെ മറ്റൊരു വിഷയമാണ്. സൗദിയിൽ ബാങ്കുണ്ടോ ഇല്ലേ എന്നതല്ല യഥാർത്ഥത്തിലുള്ള വിഷയം. ഇത് മുസ്ലിങ്ങൾ മുഴുവൻ ചർച്ച ഇതിലേക്ക് മാറ്റുകയും അപ്പോൾ ആ രൂപത്തിൽ പിന്നെ സജി ചെറിയാനെ പിന്തുണക്കാൻ ആളുകളുണ്ടാവുകയും അങ്ങനെ വിഷയം മറ്റൊരു രൂപത്തിലേക്ക് ചർച്ച മാറി വരണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതിലേക്ക് ചെന്നു കൊടുക്കാതെ നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളയുന്ന സയൻസ് ടെമ്പറിനെ ഇല്ലാതാക്കുന്ന ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനെ ചെറുക്കുവാനും
നമ്മുടെ തലമുറകളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ കാര്യക്ഷമമായി യഥാതഥമായി നിലനിർത്തുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും അത്തരം ചിന്തയും ചർച്ചയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇത്തരം വിവാദങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ട് സമയനഷ്ടമുണ്ടാക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. സജി ചെറിയാൻ തന്നെ അദ്ദേഹത്തിൻ്റെ തിരുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എ എൻ ഷംസീർ തന്നെ ഗണപതി ക്ഷേത്രം പുനരുദ്ധരിക്കാൻ 64 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അതിൽ നിന്ന് എങ്ങനെ പിന്മാറി പുറത്തേക്ക് വരാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അതിൽ നിന്ന് സംഘപരിവാറിൻ്റെ ശ്രദ്ധ തിരിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ, അതിൽ നമുക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരുകയാണ് വേണ്ടത്. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പുകൾ ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന രൂപത്തിലേക്ക് ചർച്ച മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.